പട്ടാപ്പകൽ സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം കാറിൽ നിന്ന് 8 ലക്ഷം രൂപ കവർന്ന സിസിടിവി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണക്കാട് സ്വദേശി ഹരികുമാർ മകളുടെ കല്യാണ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പണമെടുത്ത് വരുന്ന വഴിയിലാണ് ഈ ഞെട്ടിക്കുന്ന കവർച്ച നടന്നത്. സംഘത്തിലെ 4 പേരെ ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കിൽ വന്ന 2 പേർ കാറിൽ കാറ്റ് കുറവാണെന്ന് പറഞ്ഞ് ഹരികുമാറിനെ കാറിൽ നിന്ന് പുറത്തിറക്കുന്നു. അതിനുശേഷം മെല്ലെ ആ 2 പേർ സ്ഥലം വിടുന്നു. ഈ സമയം അതേ സംഘത്തിലെ ഒരു പെൺകുട്ടി അഡ്രസ് ചോദിക്കുന്നു എന്ന വ്യാജേന ഹരികുമാറിന്റെ ശ്രദ്ധ തിരിക്കുന്നു. ഇതിനിടയിലാണ് കാറിന്റെ മുൻ സീറ്റ് വഴി പണമടങ്ങുന്ന ബാഗ് 4ാമതൊരാൾ കവർച്ച ചെയ്യുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായിട്ടും പ്രതികളെ പറ്റിയുള്ള ഒരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നത്തെ വാർത്തയിൽ മൊത്തം നമ്മളാ. ആ കടയിലെ സിസിടിവി ആണ് പണി കിട്ടിയത്. ആദ്യമേ പ്ലാൻ ചെയ്ത പോലെ കുറച്ചുകൂടെ ഫ്രണ്ട്ല് നിർപ്പിച്ചാ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്തോ കാര്യം, നമ്മുടെയൊക്കെ മുഖം നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചു ദിവസക്കാരും പുറത്തിറങ്ങണ്ട. ഏതായാലും സേഫാ. ഹെൽമെറ്റൊക്കെ വെച്ച് നിങ്ങളെ ഞെരുപ്പുണ്ടായിരുന്നല്ലോ. അയ്യോ മോനെ, അവൻ ഇല്ലല്ല, ഇപ്പൊ പുറത്ത് പോയതേ ഉള്ളു. മിസ്സായല്ലോ, കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഒരുപാട് ലേറ്റ് ആവും. ഇല്ല, പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞേ. ഏതായാലും നിങ്ങൾ അകത്ത് വന്നിരിക്കേ, എന്നാ ഞാൻ അവനെ വിളിക്കാം. വേണ്ട നീ, ഞാൻ വിളിച്ചോളാം. ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാ, അതെന്തായാലും ഫ്ലോപ്പായി. അപ്പൊ കുടിക്കാൻ ചായ എടുക്കട്ടെ? വേണ്ട, അല്ലേ, ജ്യൂസ് എന്നാ ജ്യൂസ് എടുക്കാം. ഈ കഥയൊക്കെ തുറന്നിട്ടുണ്ട്, അമ്മ എവിടെ പോയി? അമ്മ, 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 ഇത് ആര് ഈ സമയത്ത്? ആരോഗ്യ വകുപ്പിൽ നിന്നാണ്. വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും എന്റെ ഹസ്ബൻഡും മാത്രം. പുള്ളിക്കാരൻ ഒന്ന് വിളിക്കാവോ? പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞങ്ങൾ വന്നത് പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാ. സിക്ക വൈറസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നോണ്ട് ഒരിടത്തും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. വീടിന്റെ പുറകുവശം ഒന്ന് കാണിച്ചു തരാമോ? അതിനെന്താ? അയ്യോ, ഇങ്ങനെയൊന്നും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല, ഇതൊക്കെ മാറ്റം കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല. എന്നാ ശരി. അല്ല, നിങ്ങളൊക്കെ രാത് കറിയേ. ഓരോ 3 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു മോഷണമോ കവർച്ചയോ അതിക്രമമോ നടക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇത്തരം സംഭവങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ട മുൻകരുതലുകൾ നാം തന്നെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണം, സ്വർണം അല്ലെങ്കിൽ മറ്റു മൂല്യവസ്തുക്കളുമായി തനിച്ച് യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇത്തരം കെണികളിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. നമ്മുടെ അല്പനേരത്തെ ശ്രദ്ധക്കുറവിന് പോലും നമ്മൾ വലിയ വില നൽകേണ്ടി വരും. അതുപോലെ തന്നെ പരിചയമില്ലാത്തവർ നല്ല വേഷത്തിലും ഭാവത്തിലും വന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ സുഹൃത്താണെന്നോ കല്യാണം വിളിക്കാൻ വന്നതാണെന്നോ പരിചയപ്പെടുത്തിയാൽ അവരെ ഉടനെ വീടിനുള്ളിൽ കയറ്റാതെ അവർ പരിചയക്കാർ തന്നെയാണോ എന്ന് ആദ്യം ചില ചോദ്യങ്ങൾ വഴി ഉറപ്പുവരുത്തുക. അതിന് കഴിഞ്ഞില്ല എങ്കിൽ കുടുംബാംഗങ്ങളെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അവരെ വീടിനുള്ളിൽ കയറ്റുക. ഇനി മറ്റൊരു കാര്യം, വൈദ്യുതിയുടെയോ വെള്ളത്തിന്റെയോ റീഡിംഗ് എടുക്കാൻ മീറ്റർ ബോർഡ് കാണിച്ചു തരാനെന്നോ കൊതുകിന് മരുന്നടിക്കാൻ പരിസരം കാണിച്ചു തരാനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വീടിന്റെ മുൻവശത്ത് നിന്ന് നിങ്ങൾക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും കഥകടച്ച് ചാവി എടുത്തതിനു ശേഷം മാത്രം അവരോടൊപ്പം പോവുക. വരുന്നവർ പരിചയമില്ലാത്തവരായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി മാത്രം അവരോട് ഇടപഴകുക. എന്തെന്നാൽ വരുന്നവർ ചിലപ്പോൾ യഥാർത്ഥ ഉദ്യോഗസ്ഥരാകണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള കവർച്ചകൾ നടക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിച്ചേ മതിയാകും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളുടെ അറിവിൽ ഇത്തരം കവർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു കമന്റ് മറ്റൊരാൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ കാരണമായേക്കും. ഇനി ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എസ് കെ ജെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ജെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.